ലബനോണിൽ വൺ എയർ സ്ട്രൈക്ക് നടത്തി ഇസ്രയേൽ സൈന്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മേധാവിയെ വധിച്ചു സിറിയയിൽ അൽ ഖൈദ തലവരെയും വധിച്ചു കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ദിവസം ലബനോനിൽ രൂക്ഷമായിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ട്രൈക്ക് നടന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ നാല് ക്യാമ്പുകൾ തകർത്ത് അതിൽ ഒരു ക്യാമ്പിലുണ്ടായിരുന്ന റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ സയ്യിദ് മുഹമ്മദ് ദിയാബ് എന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല സിറിയയിൽ അൽ ഖുദ്ദിയുമായി സഹകരിക്കുന്ന സഖ്യകക്ഷിയായിട്ടുള്ള ഹൂറസ് അൽ ദിനാന്റെ കൊലപാതകം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു യു എസ് സെൻട്രൽ കമാൻഡ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു മറ്റ് എടുത്തു പറയേണ്ടത് ഗാസയിൽ രൂക്ഷമായിട്ടുള്ള കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ഡസൺ കണക്കിന് പലസ്തീൻ പൗരന്മാരും ഉൾപ്പെടെ കൊലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഗാസയിൽ റെയ്ഡുകളാണ് നടക്കുന്നത് ഖാൻ യുനസിൽ സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ആളുകളെ കണ്ടെത്തി പരിശോധന നടത്തി അവരിൽ നിന്നും അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ലെബനോൻ തായ്ബർ എന്ന ഗ്രാമത്തിലായിരുന്നു പ്രധാനമായിട്ടും ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്ക് ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിക്ഷേപണ തറകൾ നശിപ്പിച്ചു ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ഇസ്രായേലിൻ്റെ എയർ ടെക്നോളജി വഴി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് ആക്രമണം ഉണ്ടായത് എന്നാണ് സൈന്യം പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് തായർ ഹർഫ എന്ന ഗ്രാമത്തിൽ അവിടെയുള്ള റോക്കറ്റ് വിക്ഷേപണ തറകളിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുവാൻ ഒരു കൂട്ടം ഹിസ്ബുള്ളക്കാർ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേലിൻ്റെ രകമായിട്ടുള്ള മിന്നലാക്രമണം ഉണ്ടായത് ഐദ അൽ ജബൽ മെയ്സ് അൽ ജബൽ ഐഥ റൌൺ എന്നീ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ആക്രമണങ്ങളും ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ ഉണ്ടായി ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് അതിന്റെ റോക്കറ്റ് വിഭാഗത്തിന്റെ മേധാവി തലവൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അഭിപ്രായത്തിൽ തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ യൂണിറ്റിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള തലവനായിട്ടുള്ള മുഹമ്മദ് നജാബിനെ ലക്ഷ്യമിട്ടായിരുന്നു നടത്തിയ ആക്രമണം Ahí está al... ജബാലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നജാബിനൊപ്പം അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സു സുൽഖിഫർ റദ്വാനും അതുപോലെ തന്നെ അത്ത അൽ ജബാലിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ലബനോൻ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഈ ലബനോനിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലേക്ക് പ്രധാനമായിട്ട് മിസൈലുകൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ മുതൽ അയച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നാണ് ലബനോനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് തും തിരിച്ചാക്രമണം നടത്തുന്നതും അതിന്റെ റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ലെബനോനിൽ കയറി വധിച്ചിരിക്കുന്നത് മറാക്കയിൽ ഐ ഡി എഫ് ഡ്രോൺ ഉപയോഗിച്ച് കൊല്ലപ്പെട്ട സയ്യിദ് മുഹമ്മദ് ദിയാബ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗത്തിന്റെ തലവനെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മെയ്സ് അൽ ജബാലിൽ ഹിസ്ബുള്ള കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റിനെ തുടർന്നാണ് അതിന്റെ കേന്ദ്രം ഇസ്രായേലിന്റെ എഐ ടെക്നോളജി കണ്ടെത്തിയത് അതേസമയം i <laughs> ഐത്തറോണിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ ക്യാമ്പിനുള്ളിൽ തന്നെ കൊലപ്പെട്ടു എന്നാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലബനോനിൽ നടക്കുന്ന ഏറ്റവും വലിയ ഹിസ്ബുള്ള വേട്ടയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിരന്തരം ഹിസ്ബുള്ള ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മറ്റും വിക്ഷേപിച്ചിരുന്നു അതിൻ്റെ തിരിച്ചടി എന്നോണം ഒടുവിൽ സഹികെട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു കയറി ലബനോനിൽ നാല് ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾ ആക്രമിക്കുകയും അതിന്റെ റോക്കറ്റ് വിഭാഗത്തിന്റെ തലവനെ കൊല്ലുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്നും ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം തുടങ്ങിയപ്പോൾ മുതലാണ് ഈ യുദ്ധം തുടങ്ങുന്നത് ഇന്ന് അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഈ പ്രധാനമായിട്ടുള്ള ആക്രമണം നടന്നത് ലബനോനിലാണ് ലബനോനിൽ ഏകദേശം ഡസൻ കണക്കിന് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം ലബനോനിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ഭീകരന്മാരുടെ എണ്ണം ഒക്ടോബർ ഏഴ് മുതൽ നാനൂറ്റി ഇരുപത്തി ഏഴായിരിക്കുകയാണ് മൗണ്ട് മെറോൺ ബേസിൽ മിസൈലുകൾ തൊടുത്തുവിട്ടതുൾപ്പെടെ ഉള്ള നിരവധി ആക്രമണങ്ങളെ തുടർന്നായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചാക്രമണം ലെബനോൻ അതിർത്തിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിന്റെ കൈവശമുള്ള മെറോൺ പർവ്വതത്തിലേക്കാണ് ഹിസ്ബുള്ള നിരന്തരമായിട്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പിനെ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ തൊടുത്തുവിടുന്നത് യുദ്ധത്തിനിടയിൽ നിരവധി മിസൈലുകൾ സെറ്റിലേക്ക് വന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് പക്ഷേ ഒന്നും സെറ്റിൻ നിലം നിലംതൊടുവാൻ കരതൊടുവാൻ അവർ അനുവദിച്ചില്ല ആകാശത്ത് വെച്ച് തന്നെ ഇത് ലബനോനിൽ നിന്ന് വന്ന മിസൈലുകൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ആർക്കും പരിക്കുകളോ മറ്റോ ഇല്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു അതേസമയം ലബനോൻ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ജെറുസലേമിനെ ലക്ഷ്യമാക്കി ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്ത ഏഴ് ഹിസ്ബുള്ള ഭീകരന്മാർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊലപ്പെട്ടു എന്ന് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തന്നെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് മാത്രമല്ല ജെറുസലേമിലേക്കുള്ള വഴിയിലാണ് ജെറുസലേമിലേക്ക് ഒരു ലക്ഷ്യത്തിന് പോകുന്നതിനിടയിലാണ് തങ്ങളുടെ ഏഴ് ഹിസ്ബുള്ള ഭീകരന്മാരെ കൊലപ്പെടുത്തിയത് മാത്രം ഏഴോളം ക്യാമ്പുകളിൽ സൈറ്റുകളിൽ ലബനോനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് ഹിസ്ബുള്ള പറയുന്നു മാത്രമല്ല ഹിസ്ബുള്ളയുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് ഇതുവരെ അവർക്ക് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ച് ഇരുപത്തിയാറ് ഇസ്രായേലി പൗരന്മാരെ കൊലപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നും പത്തൊമ്പത് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുവാൻ സൈനികരും റിസർവിസ്റ്റുകളുമായിട്ടുള്ളവരെ കൊലപ്പെടുത്തുവാൻ സാധിച്ചു അത്തരത്തിൽ ോളം പേരെ ഇതിനകം ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേലിലേക്ക് ഞങ്ങൾ മിസൈൽ അയച്ച് ഞങ്ങൾക്ക് കൊലപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങുന്ന ഈ യുദ്ധം വരെയും ലബനോനിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഹിസ്ബുള്ള പറയുന്നതനുസരിച്ച് തന്നെ നാൽപ്പതോളം മരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് അവർ ഉണ്ടാക്കിയപ്പോൾ ഇസ്രായേൽ ലബനോനിൽ നടത്തിയ പോരാ ആക്രമണത്തിൽ ഏകദേശം അഞ്ഞൂറോളം ഹിസ്ബുള്ള ഭീകരന്മാരാണ് കൊലപ്പെട്ടിരിക്കുന്നത് ഭീകരവാദികൾ ടത്തോളം അവർക്ക് അവരുടെ മരണങ്ങളല്ല അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആൾനാശങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ആശയങ്ങളാണ് അവർ അതിനുവേണ്ടി ഇല്ലാതായാലും അവർ ഒരു പ്രത്യേക സ്പിരിറ്റിൽ പ്രത്യേക ആവേശത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും എല്ലാ ഭീകര സംഘടനകളും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ഈ ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് സ്വർഗത്തിൽ മറ്റു വലിയ ഒരു രാജ്യവും സുഖസൗകര്യങ്ങളും അങ്ങനെ വലിയ സ്വീകരണം ഇത്തരത്തിലുള്ള പോരാട്ടത്തിൽ കിട്ടും അതുകൊണ്ട് അവരെ സംബന്ധിക്കും ഹിസ്ബിളെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ഞൂറിന് പകരം നാൽപ്പത് ഇസ്രായേലികളുടെ ജീവൻ എടുത്തു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഇതൊരു വലിയ വിജയമായിട്ടാണ് കാണുന്നത്